കുറേ കാലങ്ങൾക്ക് മുമ്പ് ഹൗഡി മോഡി എന്നൊരു പരിപാടി ഹ്യൂസ്റ്റണിൽ നടന്നിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു, നിങ്ങൾക്കറിയാം. വളരെ വളരെ ധന്യമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എല്ലാ ഭാരതീയർക്കും തോന്നി. ആദ്യം അതിനോട് അത്രയും താല്പര്യമില്ലാത്തവരും പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതൊരു ഭാരതീയ അതുപോലെ അമേരിക്ക ഉത്സവമായി മാറി, അമേരിക്കയിലുള്ള ഭാരതീയരുടെ ഉത്സവമായി മാറി. ഒരുപക്ഷെ അതിനുശേഷമാണ് BJP ക്ക് അമേരിക്കയിലെ രജിസ്ട്രേഷൻ കിട്ടിയതും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ജനറലി എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്യത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അമേരിക്കയിലെ രജിസ്ട്രേഷൻ കൊടുക്കാറില്ല, അങ്ങനെ കിട്ടിയതും. പക്ഷേ അതിപ്പോൾ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു, ഒരു ചെറിയ കാര്യം പറയാം. യഥാർത്ഥത്തിൽ ഹൗഡി മോഡി എന്ന പരിപാടി ഈവൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും കാര്യമായിട്ടൊന്നും സ്വീകരിച്ചിരുന്നില്ല, അംഗീകരിച്ചിരുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്തിരുന്നില്ല. എന്തോ നരേന്ദ്രമോദിയുടെ ഒരു ഷോ എന്നൊക്കെ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ എവിടെയൊക്കെ മാഡിസൺ കർവിൽ നടന്നത് ഹൗഡി മോഡി, അവിടെ ഹ്യൂസ്റ്റണിൽ നടന്നതും മിഡിൽ ഈസ്റ്റിൽ നടന്നതും എവിടെ നടന്നതും, അതിൻ്റെ പുറകിൽ ഒരാള്, ഒരു RSS കാരൻ. നരേന്ദ്രമോദിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഒരു RSS കാരൻ. അയാൾ മുമ്പിൽ വരികയില്ല. അയാൾക്ക് ഇപ്പം അമേരിക്കയിലാണ് പരിപാടിയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈറ്റ് ഹൗസിലെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സെക്രട്ടറി മുതൽക്ക് പലരെയും പരിചയമുണ്ടാവും. ശരിക്കും വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ, അതിൻ്റെ പുറകിൽ ഒരു സിംഗിൾ വ്യക്തിയാണ്, ഏകനാഥ റാനഡേജി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. നിങ്ങൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ പോകുമ്പോഴത്തേക്കും ഏകനാഥ റാനഡേജി താമസിച്ചിരുന്ന മുറിയൊന്ന് കാണണം. ഒരു കുടിയിൽ ആസ്ബസ്റ്റോസ് ഇട്ട ഒരു കുടിയിൽ അതേപോലെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരണം വരെയും അവിടെ തന്നെയാണ് താമസിച്ചത്. ആ ഒരു വ്യക്തിയാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും വിവേകാനന്ദ കേന്ദ്രവും എല്ലാം സ്ഥാപിച്ചതും. പിന്നെ ആൻഡമാനിലെ 10-15 സ്കൂളുകളും അരുണാചൽ പ്രദേശിലും ആസാമിലും നാഗാലാൻഡിലെ ഒരു സ്കൂളും എല്ലാം സ്ഥാപിച്ചതും ഈ ഏകനാഥ റാനഡേജിയാണ്. പക്ഷേ മാറിപ്പോയതല്ല. അങ്ങനെ ഗംഭീരമായിട്ട് ഈ ഹൗഡി മോഡി എന്ന പരിപാടി, ആ മനുഷ്യൻ സ്റ്റേജിലും ഉണ്ടായിട്ടില്ല, ആ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു. അയാളുടെ പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സൗമിത്ര ഗോഖലെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനത് എഴുതി വച്ചിരിക്കുന്ന ലാസ്റ്റ് മിനിറ്റ് എനിക്ക് പേര് അറിഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെക്കുറിച്ച് പറയാനാണല്ലോ ഈ ഒരു പോസ്റ്റിംഗ് ഞാൻ നടത്തുന്നത്. അപ്പം അങ്ങനെ പേര് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമല്ലേ. അതുകൊണ്ട് ഈ സൗമിത്ര ഗോഖലെ എന്ന് പറഞ്ഞ MS ഡിഗ്രി അമേരിക്കയിൽ നിന്ന് എടുത്ത MS ഡിഗ്രി എടുത്ത ആളാണ്, RSSന്റെ ഫുൾ ടൈം വർക്കറാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരൊത്ത മനുഷ്യൻ. അവരുടെ ജീവിതം മുഴുവനും, കുടുംബമില്ല, കുട്ടികളില്ല, ഭാര്യയില്ല, ഒന്നുമില്ല, അങ്ങനെ ജീവിതം മുഴുവനും ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ച വ്യക്തി അവരാണ് ഈ ഹൗഡി മോഡി എന്നുള്ളത്. മുസ്ലിങ്ങൾ കാര്യമായിട്ട് പങ്കെടുത്തില്ല, ക്രിസ്ത്യാനികൾ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ധാരാളമായിട്ട് പങ്കെടുത്തു. ബാക്കി ഭാരതത്തിലെ എല്ലാ വിഭാഗക്കാരും പങ്കെടുത്ത് അതൊരു വൻ വിജയം എന്ന് പറഞ്ഞാൽ എത്ര വിജയമായി എന്നത് TVയിലൂടെ കണ്ടവർക്കൊക്കെ അറിയാം. ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഒരു സ്റ്റേഡിയം വലയം വെച്ച് ആൾക്കാരെ കൈവീശുന്ന ഒരു സംഭവം അറിഞ്ഞിടത്തോളം ആദ്യമാണ്. ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ വേറൊരാളുടെ കൂട്ടത്തിൽ കൈ പിടിച്ചുകൊണ്ട് പോവില്ല. ഭാര്യ ഭർത്താവുമ്പോൾ പോകുന്നത് നമുക്ക് കാണാം, ഒബാമയാണെങ്കിലും നിക്സൺ ആണെങ്കിലും അതിനിടയ്ക്ക് വന്ന ബുഷ് ആണെങ്കിലും ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുക, ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വരിക, ഭാര്യയും ഭർത്താവും ഒരുമിച്ച്
അത് അവിടുത്തെ സമൂഹത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 10% വോട്ട്, 8% വോട്ടെങ്കിൽ കൂടുതൽ കിട്ടും. ആ കുടുംബ ബന്ധത്തിന് മാതൃകയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നർത്ഥം. പക്ഷേ ഇദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല, ഇദ്ദേഹം മുമ്പിൽ വന്നിട്ടുമില്ല, ഇദ്ദേഹം ആരോടും അറിയിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു പേര് ഞാനോ നിങ്ങളോ ഒരുപക്ഷെ 99.9999% ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. അമേരിക്കയിലുള്ളവരും കേട്ടിട്ടുണ്ടാവില്ല, ഇന്ത്യയിലുള്ളവരും കേട്ടിട്ടുണ്ടാവില്ല, BJP-ക്കാരും കേട്ടിരിക്കാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ തോന്നൽ. ഇനി ടോപ്പിലുള്ളവർ വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സൗമിത്ര ഗോഖലെ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ പറയാൻ കാരണം എന്താ? വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഈ ഈ BJP-യോ NDA-യോ അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്നവർ, ഇപ്പൊ ഭരിക്കുന്നവർ, BJP ഒരിക്കലും വരരുതെന്ന് മറ്റ് സംഘടനകൾ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ലോകത്തിലെ കോക്കസിനെ കൊണ്ട് BJP ഗവൺമെന്റിനെ താഴെ ഇടിക്കാനും അതുപോലെ ഇനി ഒരിക്കലും വരാത്ത വിധത്തിൽ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോൾ അത് UNO വരെ എത്തിക്കാനും ഇന്റർനാഷണൽ ലെവലിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ഭാരതത്തിലെ BJP ഗവൺമെന്റിനെ താഴെ ഇറക്കാനും വേണ്ടി പ്രവർത്തിക്കാൻ കാരണം ഈ പുറത്ത് കാണുന്നതല്ല ഭരണം, ഈ പുറത്ത് കാണുന്നതേ അല്ല ഭരണം, അകത്ത് കറക്റ്റായിട്ട് ചുക്കാൻ പിടിക്കാനുള്ളവരുണ്ട്. അപ്പോൾ അത് പുറത്ത് കാണില്ല, അത് പുറത്ത് കാണില്ല എന്ന് വെച്ചാൽ ഹിഡൻ അജണ്ടയല്ല, പേരിനും പ്രസിദ്ധിക്കും, നെയിം ആൻഡ് ഫെയിം, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരല്ല, മറിച്ച് ജീവിതം തന്നെ പൂർണ്ണ സമയവും ഊർജവും അതുപോലെ അറിവും ഒരൊറ്റ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് യവനികയ്ക്ക് പുറകിൽ നിൽക്കുന്നത്. ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ. ഒരൊറ്റ വരി കൊണ്ട് മനസ്സിലാക്കാൻ ഞാൻ തിരിച്ച് ഇതേ വിഷയത്തിലേക്ക് വരാം. നവംബർ മാസത്തിൽ അല്ല, അത് പറയുന്നതിന് മുമ്പ് ഒരെണ്ണം പറയാം. യോഗി ആദിത്യനാഥിനെ UP-യിലെ മുഖ്യമന്ത്രിയാക്കിയതാരാ? അങ്ങനെ ഒരാളെ കുറിച്ച് MP എന്ന രീതിയിൽ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഈ കാവ്യ കൊടുത്തോണ്ട് ഒരു രുദ്രാക്ഷം ഇട്ടുകൊണ്ട് ഒരു അമ്പലത്തിലെ പൂജാരി, ഗോരഖ്നാഥ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്ന ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നോ? 35 വയസ്സായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിയും MBA-യും പഠിച്ച ഫഡ്നാവിസിനെ ഈ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? വിചാരിക്കാൻ സാധിക്കുമായിരുന്നോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിൽ നമ്മൾ കേട്ടിട്ടേ ഇല്ല ഫഡ്നാവിസ്, കേട്ടിട്ടേ ഇല്ല യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് MP എന്ന രീതിയിൽ കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ആ അതാണ് അയാളാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അമിത്ഷായും അല്ല, BJP-യിലെ പ്രസിഡന്റും അല്ല, പ്രധാനമന്ത്രിയും അല്ല, ഇന്ത്യൻ പ്രസിഡന്റും അല്ല, വൈസ് പ്രസിഡന്റും അല്ല, ലോകസഭാ സ്പീക്കറും അല്ല, ഒരു പരിധിവരെ MP-മാരും അല്ല, ഒരു പരിധിവരെ MP-മാരും അല്ല, പക്ഷെ പ്രോട്ടോകോളും ഫോർമാലിറ്റി അനുസരിച്ചിട്ട് MP-മാരാണ്. അതല്ലെങ്കിൽ ബാക്കി നിർദ്ദേശം പോകുന്നത് ഈ ഈ RSS-ൻ്റെയാണ്. അത് അത് പറയുമ്പോഴത്തേക്കും ആർക്കെങ്കിലും ചൊറിഞ്ഞാലും ദേഷ്യം തോന്നിയാലും വാശി തോന്നിയാലും പക തോന്നിയാലും പ്രതികാരം തോന്നിയിട്ട് പ്രയോജനമൊന്നുമില്ല. ഇനി തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ ഹൗഡി മോഡി എന്ന പരിപാടി അമേരിക്കയിൽ സകലവിധ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ട്, എന്നാൽ സകലരുടെയും പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ട് ഡസൻ കണക്കിന് അമേരിക്കൻ MP-മാരും ബാക്കിയുള്ളവരും പങ്കെടുത്ത് ഈവൻ ആ ഹ്യൂസ്റ്റൺ എന്ന ആ പ്രദേശത്തെ MLA-മാരും ഭരണാധികാരികളും പങ്കെടുത്ത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് ഇനി വരുന്ന കാലങ്ങളിൽ സുദൃഢമാക്കാൻ വേണ്ടി മാത്രം ഒരു പ്രഭാഷണം നടത്തിച്ചതാണ്. ഒരു പ്രഭാഷണം, ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം. എന്താണ് ഒരു ചായക്കടക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഹരി എസ് കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. അതായത് കേരളത്തില് അല്ല സോറി ഭാരതത്തില് ഭരണാധികാരികൾ അധികാരത്തിൽ വരണമെങ്കിൽ പത്രമാധ്യമങ്ങളുടെ 100% സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ അവർ അധികാരത്തിൽ വരില്ല. ആരെയും ഇടിച്ച് താഴ്ത്താനും ആരെയും പിടിച്ച് ഉയർത്താനും പത്രങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ പത്രമാധ്യമങ്ങളെയും കൊണ്ടല്ല പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലേക്ക് പോയത്, ദൂരദർശനിലെ ഒരു പ്രതിനിധി മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അറിവ്. പക്ഷേ ഈ പത്രമാധ്യമങ്ങളൊന്നുമില്ലാതെയും രണ്ടാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആകും,
നരേന്ദ്രമോദി എന്നുള്ളതിന് ഒരു ഉറപ്പും ഇല്ല. അപ്പോൾ ഒരു ഒരു ഭരണാധികാരി ഭാരതത്തിൽ വരുന്നതിൽ പത്രമാധ്യമങ്ങളുടെ സ്വാധീനം എന്നുള്ളതായിരുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന് കൊടുത്ത പ്രൊജക്റ്റ്. കേംബ്രിഡ്ജ് ആണെന്നാണ് ഞാൻ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പത്രമാധ്യമത്തിൻ്റെ സ്വാധീനവും ഇല്ലാതെ ഹൗഡി മോഡി പ്രോജക്റ്റ് ഗംഭീരമാക്കി വിജയമാക്കി അത് ഭാരതീയരുടെ പ്രോഗ്രാമാക്കി മാറ്റി. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അതിലുണ്ടെങ്കിലും ഭാരതീയരുടെ പ്രോഗ്രാമാക്കി മാറ്റിയതിൻ്റെ പുറകിൽ ഈ സൗമിത്ര ഗോഖലെ എന്ന് പറഞ്ഞ 20 വയസ്സുകാരൻ മാസ്റ്റർ ഓഫ് സയൻസ് MS ഡിഗ്രി എടുത്ത് അമേരിക്കയിൽ RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രചാരകനാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി, അതിക്കുള്ളിൽ എനിക്ക് പറഞ്ഞുകൂടാ, നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യവും ഇല്ല. അപ്പോൾ ഈ സൗമിത്ര ഗോഖലയെ പോലെയുള്ള കുറേ പാർട്ടീസ് ലോകത്തിലെ എല്ലാ രാജ്യത്തിലും RSSകാരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടാവാതിരിക്കാൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഭാരതീയർക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് ഇല്ല ഉണ്ടാവാതിരിക്കാൻ RSSകാർ ഓരോ വ്യക്തിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കാനഡയിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, ഏത് കാര്യത്തിലും അതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇനി ബംഗാളിലെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ കാര്യത്തിലും ഉണ്ട്, ത്രിപുരയിലെ ഇലക്ഷൻ നടന്ന സമയത്തും ഉണ്ട് വിപ്ലവദേവ്. അതൊരൊറ്റ വ്യക്തിയാണ്. ആസാമിലെ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ ഉണ്ടാവും അവിടെ. ഇത് വെറുതെ RSSനെ കുറിച്ച് അറിയാത്തവർക്ക് അഭിമാനം അഭിമാനിക്കാൻ വേണമെങ്കിൽ വക നൽകുന്ന ഒരു വിവരമാണ്. അതെനിക്ക് ഇന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം രാവിലെ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പം എനിക്ക് തോന്നി നിങ്ങളോട് പറയാമെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.